നമസ്കാരം. ന്യൂനപക്ഷ സ്കോളർഷിപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ ലീഗും കോൺഗ്രസും മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. ഈ രണ്ടാം യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ സച്ചാർ കമ്മിറ്റി കൊണ്ടുവന്നു. അതിൽ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠിച്ചതിന് ശേഷം ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രം അത് ഒരു പ്രത്യേക വകുപ്പാക്കി മാറ്റാതെ, അതായത് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പാക്കി മാറ്റാതെ ന്യൂനപക്ഷ വകുപ്പ് എന്നാക്കി മാറ്റി ഒരു നിയമം കൊണ്ടുവരികയും അതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കായിട്ട് വിഹിതം കൊടുക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാർ അന്ന് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ ബന്ധപ്പെട്ട് തീരുമാനമെടുത്തത്. അതിപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് 58-42% അത് പുനഃക്രമീകരിക്കുമ്പോൾ ലീഗ് ഈ നാട്ടിൽ മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ് മാഷെ ഇതൊക്കെ! ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന മുസ്ലിം സമുദായത്തെ പ്രീണയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? കാലഘട്ടമൊക്കെ മാറിപ്പോയി. പണ്ട് രണ്ട് പത്രങ്ങളിൽ എഴുതി പിടിപ്പിച്ച് രണ്ട് വേദികളിൽ കയറി നിങ്ങൾ വായിൽ തോന്നിയത് പറഞ്ഞാൽ ഈ പറയുന്ന അണികൾ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ലീഗിനും ഉണ്ടായിരുന്നു, കോൺഗ്രസിനും ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഒരു അവസ്ഥ ഇപ്പോ ഒന്ന് പരിശോധിച്ചു നോക്കണം. നേരെ ചെവിയ ഒരൊറ്റ മനുഷ്യർ ഒരു ചാനൽ ചർച്ചകളിലും ചെന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നില്ല. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നയം ഒന്ന് കണ്ടു നോക്കണം. ഇതാണ് കോൺഗ്രസ്. കോൺഗ്രസിന് ഇന്നും ഒരു വിഷയത്തിലും അവരുടേതായ നിലപാട് ഇതുവരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണം? ആർജവത്തോടുകൂടി വോട്ട് ബാങ്ക് രാഷ്ട്രീയമില്ലാതെ ഒരു വിഷയത്തിലെ ശരി തെറ്റുകളെ ചൂണ്ടിക്കാട്ടാൻ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തേ നട്ടലില്ലാതെ പോകുന്നു? രാവിലെ ഒരു മറുപടി, 2 മണിക്കൂർ കഴിയുമ്പോൾ മറ്റൊരു മറുപടി, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പ്രസ് റിലീസിലൂടെ വീണ്ടും ഒരു മറുപടി. ഇതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ മലക്കം മറിച്ച്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കന്മാർ എന്താണെന്ന് പൊതുസമൂഹം ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. ഇവർ മൈക്കിന്റെ മുന്നിലോ ചാനലുകളുടെ മൈക്കുകളുടെ മുന്നിലോ ഒക്കെ അടിക്കുന്ന ഡയലോഗുകളിൽ എത്ര ആത്മാർത്ഥതയുണ്ട്! ഒരു വിഷയം വന്നാൽ നടു നിവർത്തി അന്തസ്സോടുകൂടി നട്ടല് നിവർത്തി നിന്ന് മറുപടി പറയാൻ ശേഷിയില്ലാത്ത നേതാക്കളാണെന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് കോടതി ഒരു ഇടപെടൽ ഈ നാട്ടിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അനുസൃതമായിട്ടുള്ള തീരുമാനം മാത്രമേ സർക്കാരിന് കൈക്കൊള്ളാൻ കഴിയൂ. അത് തന്നെയാണ് ഭരണഘടനാപരമായിട്ട് ശരിയായിട്ടുള്ള കാര്യം. സർക്കാർ എടുത്തത് സ്വമേധയാ ഒരു തീരുമാനമല്ല, സർവകക്ഷി യോഗം വിളിച്ചിരുന്നു, എല്ലാവരുടെയും അഭിപ്രായ സമന്വയം നേടിയിരുന്നു. പക്ഷേ ഈ സന്ദർഭങ്ങളിലെല്ലാം ലീഗിന്റെ ജോലി എന്തായിരുന്നു? ലീഗ് കുറെ കാലമായില്ലേ ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് പണക്കാരായ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അതിസമ്പന്നരായ നേതാക്കന്മാർക്ക് അവരുടെ ജീവിതം കുറച്ചുകൂടി സുഖലോലുപതയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ നേതാക്കന്മാരും കുറെ കച്ചവടക്കാരന്മാരെ എല്ലാം ഈ അധികാരത്തിന്റെ ഭാഗമാക്കുക, അവരുടെ ജീവിതം കുറച്ചുകൂടി സേഫാക്കുക എന്നതിനപ്പുറം നിങ്ങൾ എവിടെയാണ് ഈ പറയുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഇടപെടൽ നടത്തിയെന്നൊക്കെ പറയുന്നത്? വാചകങ്ങളിലൊക്കെ നടത്താം, നേതാക്കന്മാരുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു റിട്ട് ഹർജി ഹൈക്കോടതിയിൽ വരുമ്പോഴോ ഒരു ലീഗ് നേതാവോ ഒരു അണിയെങ്കിലും അതിൽ പോയി എന്തേ കക്ഷി ചേരാഞ്ഞ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിന് ഉത്തരവാദിത്തമില്ല. നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവത്തിനെ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം നിങ്ങൾ കോടതിയിൽ ഈ പറയുന്ന കേസിൽ കക്ഷി ചേരണമായിരുന്നു, നിങ്ങളുടെ നിലപാട് അറിയിക്കണമായിരുന്നു. ഒന്നും ചെയ്തില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തേ അപ്പീൽ പോകാത്ത? സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് പോലും. അതായത് ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക, ഞങ്ങളുടെ പുറത്ത് പൊടി പറ്റരുത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സമീപനമാണ് ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ ലീഗ് നേതാക്കന്മാർ കൈക്കൊള്ളുന്നത്. ചാനൽ ചർച്ചകളിന് കാരണം ഒച്ചപ്പാടും ബഹളവും വലിയ ഡയലോഗ് അടിക്കുന്ന കണ്ടാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങ് നെഞ്ചു പൊട്ടി കരയുന്നവരാണെന്നൊരു തോന്നലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ വാചകോടിയൊക്കെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അണികളോട് പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു. അല്ലെങ്കിൽ 2011 വി എസ് സർക്കാരിന്റെ കാലഘട്ടം അവസാനിക്കാൻ നേരത്തും ഈ പറയുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് 80:20% ഒരു പുതിയ തീരുമാനമെടുക്കുമ്പോൾ 2012 അധികാരത്തിൽ വരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. 5 മന്ത്രിമാരെ നിങ്ങൾ ബഹളം വെച്ച് പിടിപ്പിച്ചെടുത്തു, കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അന്ന് 5-ാം മന്ത്രിയായിട്ട് മഞ്ഞളാംകുഴി അലിയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റു മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല, യു ഡി എഫിന്റെ കൺവീനർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് മന്ത്രിയെ നേടിയെടുക്കാനായിട്ടുള്ള ശേഷി 2012 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട്
ലീഗിന് ഈ പറയുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സ്വമേധയാ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്ന അതൊരു നിയമമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഇതിന് മാത്രം നിങ്ങൾ സാധാരണക്കാരോട് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പൊ കിടന്ന് നെഞ്ചത്തടിച്ച് നിങ്ങൾ ഒരു സഹതാപം ഉണ്ടാക്കി ലീഗിനെ വെള്ളപൂശി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ലെന്ന് ഈ പറയുന്ന നേതാക്കന്മാർ അറിയുക. സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം വളരെ ശരിയാണ്. ഈ നാട്ടിൽ സ്കോളർഷിപ്പ് എന്ന അവകാശം പ്രത്യേക ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞാൽ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നയപരമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. സർവകക്ഷി യോഗം വിളിച്ച് എല്ലാവരുടെയും അഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷം അതിനകത്ത് ഭൂരിഭാഗം പേരും പറഞ്ഞ അഭിപ്രായത്തെ അതേപടി പകർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കോടതി ഉത്തരവിനെ മറികടക്കാൻ ഒരു സർക്കാരിന് ശേഷിയില്ല എന്ന് ലീഗിന്റെ നേതാക്കന്മാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഈ നാട്ടിൽ എന്താണ് നിയമവ്യവസ്ഥ എന്നുള്ളത്. കോടതി ഒരു ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാനാണ് സർക്കാരിന്റെ ബാധ്യത എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അത് നഷ്ടപ്പെടാതെ പുതിയ ഒരു വിഭാഗത്തിന് കൂടി കൊടുക്കുകയാണ്. അവർ ഈ നാട്ടിൽ അല്ലെങ്കിൽ പുറത്ത് പ്രചരിപ്പിക്കാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? മുസ്ലിങ്ങൾക്ക് വേണ്ടി സർക്കാരുകൾ പ്രത്യേക തീരുമാനമെടുക്കുകയാണ്. വീണ്ടും ഒരു മതത്തെ കോർണറൈസ് ചെയ്യാനായിട്ടുള്ള അവസരമായിരിക്കും സർക്കാർ ആ തീരുമാനത്തിലൂടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോ കോടതി ഉത്തരവ് ഈ നാട്ടിൽ എന്ത് പറഞ്ഞാലും അതിലെ ശരിതെറ്റുകൾ പരിശോധിച്ചതിന് ശേഷം സർവകക്ഷി യോഗം വിളിച്ചൊരു തീരുമാനമെടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നെഞ്ചത്തിടിച്ച് കരയാണ്. ഒരു നിയമസഭയിൽ പോലും ഒരു സബ്മിഷനോ ഒരു അടിയന്തര പ്രമേയമോ കൊണ്ടുവരാനായിട്ട് ശേഷിയില്ലാത്ത നേതാക്കന്മാരാണ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുമോ എന്ന് കരുതി അതിനെ വെള്ളപൂശി എടുക്കാനായിട്ട് പുതിയ പുതിയ തൊടുനായങ്ങൾ നിരത്തി വരുന്നത്. അതിൽ കോൺഗ്രസ്സുകാരെന്തായാലും ഇപ്പോ സൂപ്പർ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഒരു അഭിപ്രായം പറയുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതി ചേർക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതി എന്നാ ചേർന്ന്? ഇത്തരം ഒരു വിഷയം വരുമ്പോൾ ഉടനടി രാഷ്ട്രീയകാര്യ സമിതി ഇല്ല. ഇനിയിപ്പോ ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞിട്ട് ചേർന്നിട്ട് അഭിപ്രായം പറയാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരും അഭിപ്രായം പറയണ്ട. ഇതിന് കൂട്ടമായിട്ട് നമുക്കൊരു തീരുമാനമെടുത്തിട്ട് ആ നുണ ജനങ്ങളോട് പറയാമെന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇന്ന് ഈ നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നത്. ഇപ്പോ ചെവറിലടിച്ച് തൂക്കാനുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ നിലപാടുകൾ കൊണ്ട് നിങ്ങളിൽ വിശ്വാസ്യത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജനങ്ങൾ നിങ്ങളിൽ ആകൃഷ്ടരായിരുന്നു. പക്ഷേ കാലഘട്ടം മാറി, സംവിധാനങ്ങൾ മാറി, ജനങ്ങൾക്കിപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാനായിട്ടുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഇഗ്നോർ ചെയ്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് രണ്ടാം വട്ടവും അല്ലെങ്കിൽ പിണറായി വിജയന് രണ്ടാം വട്ടവും ഭരിക്കട്ടെ ആർജവുമുള്ള നേതാവാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനെ പൊളിച്ചെഴുത്ത് നടത്താൻ പിന്നെയും പിന്നെയും ഈ നിലപാടില്ലാത്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ ജനം വീണ്ടും നിങ്ങളെ ആട്ടി ഓടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് ഈ ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കന്മാരും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും.